ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒണിയൻ ആൻഡ് ക്യാരറ്റ് സൂപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ്. ഞാനൊരു മീഡിയം ഒരു 4-5 ഗ്ലാസ് കയറുന്ന രീതിയിലുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനതൊന്ന് ചൂടായപ്പോഴേക്കും ഞാനതിനെ ലോ ഫ്ലെയിമിലോട്ട് ഫ്ലെയിം കുറക്കുകയാണ്. അതിനുശേഷം അത് ബട്ടറൊന്ന് നല്ലോണം മെൽറ്റ് ആകുമ്പോഴേക്കും ഞാനതിലോട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിടുകയാണ്. ഇനി അതിനൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം നമുക്ക്. അതിന് ഞാനൊരു 1 മിനിറ്റ് അടുത്തുനിന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനതിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ സ്പ്രിംഗ് ഓണിയൻ ഒന്ന് നല്ലോണം ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും സെയിം രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സ്മോൾ പീസസ് ആയിട്ടാണ് ഞാനിവിടെ സൈസിലുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിനൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഞാൻ ഇതിനൊരു മാക്സിമം 1 1.5 മിനിറ്റ്സ് ഞാനിവിടെ സോർട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം എനിക്ക് കുറച്ചും കൂടെ ബട്ടർ വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിവിടെ താഴെ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ക്യാരറ്റ് ഇതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനെ ക്യാരറ്റിനെ ഒന്ന് ഒരു 1 to 2 മിനിറ്റ്സ് നമുക്ക് ഇതിനൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ സൂപ്പിൽ ഞാനിതൊന്നും, കാരണം ഇതൊന്നും ബ്ലെൻഡ് ചെയ്യുന്നില്ല പച്ചക്കറി, ഞാൻ ഇതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒരു 4 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് സോർട്ടായിട്ടുണ്ട്. ഞാനിവിടെ 2 മിനിറ്റ് അടുത്ത് ഞാൻ ഇതിനെ സോർട്ട് ചെയ്തെടുത്തു. ഇനി ഞാനിതിലോട്ട് കുറച്ചും കൂടി സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കാരണം സ്പ്രിംഗ് ഓണിയൻ എത്ര കൂടുതൽ കിടന്നാലും അതിൻ്റെ ആ ഒരു ഫ്ലേവർ വളരെ നല്ല ഒരു ഫ്ലേവറാണ് അതിന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതലായിട്ട് സ്പ്രിംഗ് ഓണിയൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ, ഞാനിന്ന് സാധാരണ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിടാവുന്നതാണ്. ഞാൻ ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
നമ്മുടെ പച്ചക്കറി എല്ലാം നല്ല പാകമായിട്ടുണ്ട്, നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. അപ്പം ഞാനിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ചിക്കൻ്റെ സ്റ്റോക്കോ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്കോ ഒഴിച്ചു കൊടുക്കാൻ, ഞാനിപ്പോൾ സാധാരണ വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഒഴിച്ച് അതിന് നല്ലോണം ബോയിൽ ചെയ്യാണ്. എനിക്കെപ്പോഴും ഇതൊരു 10 to 15 minutes ഞാൻ ബോയിൽ ചെയ്തതിന് ശേഷമാണ് സൂപ്പ് എടുക്കുന്നത്, കാരണം കുടിക്കുന്നതിനായിട്ട് എടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഗ്രേവിയിൽ ആ ഒരു ഫ്ലേവർ എല്ലാം വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് അടുത്ത പ്രാവശ്യം സൂപ്പ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം 10 to 15 minutes നമുക്കൊന്ന് അതിൽ ബോയിലാവാനായിട്ട് പച്ചക്കറീനെ വിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് ആ ഒരു നല്ല പച്ചക്കറീൻ്റെ ഒരു ഫ്ലേവറെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കോൺഫ്ലവർ ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനലായിട്ട് ഞാൻ പറയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം.